കാർ വന്നിട്ട് ഒരുപാട് നേരമായോ? എന്താ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ ചൂടായിട്ട് എന്തുണ്ട്? ചൂടായിട്ട് ഉണ്ണിയുണ്ട്. ആ രണ്ട് ഉണ്ണിയപ്പോ ഒരു ചായ എടുക്കേ, അതിനും വേണ്ടേ? അവിടെ ഉള്ളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല വണ്ടിയിൽ അടുക്കളയുടെ പണി അവനെ ഉള്ളൂ. ഒരു രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാർ എവിന്റെ പെങ്ങളാണെന്ന്. ഇവൻ പറയുന്നത് ശരിയാണോടി വെച്ച ബാസന്തി? ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി, പിന്നെ പിന്നെ ഞാനും. ഇവൻ നിന്റെ ആംഗള തന്നെ ആണോന്ന്? സത്യത്തിൽ ഈ കുട്രാന്തിയാണ് സാർ. കഴുത്തിൽ താലിയട്ടന്റെ പുരുഷൻ കല്യാണ തലേന്ന് റെയിൽവേ പാളത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്നൊരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമലായിട്ട് ജീവിക്കാൻ പറ്റിയ? എത്ര വയസ്സായി? കഴിഞ്ഞ തിങ്കത്തിൽ 37. നിന്റെ കാര്യമല്ലോ ചോദിച്ചത്. പെങ്ങട കുട്ടിക്ക് 25 വയസ്സായി, കണ്ടാൽ അത്ര തോന്നൂല്ലേ സാറേ. ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രിന്ന് ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. ഐ ആം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ വരട്ടെ. നീ എന്താ പറഞ്ഞത്? എന്റെ പെങ്ങളാണ്, അവക്ക് തലക്ക് വട്ടാണ്, ഇനി അവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ? എനിക്കൊന്നും പറയാനില്ല. 50 രൂപയുണ്ട്, അവൾ എവിടെയെങ്കിലും കൊണ്ടേ കളയും. അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ, പെൺവാണിപ്പാണോന്ന്? ഇനി അതും കൂടി മതി, ബാക്കിയല്ലായി. നീ അവളെ കൊണ്ടേ കളയണ്ടോ? എവിടെ നിന്നാ 50 രൂപ? ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി നിർത്തു. എടാ നീ അല്ലേ എന്റെ തലയെ കൈ വെച്ച് സത്യം ചെയ്തത്? നിന്റെ 5 പൈസയില്ലെന്ന്. 5 പൈസയില്ലെന്നല്ലേ പറഞ്ഞു? ഇത് 50 രൂപയാ, അവളെ കൊണ്ടേ കളയടാ. പറ്റില്ല. എന്താ പറ്റാത്തെ? ഇത് 100 ആക്കി തന്നാലും ഞാൻ കൊണ്ടേ കളയുള്ളൂ. ബസ് കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നതിന് എന്തിനു 100 രൂപ? ബസ്സില്ല, പെങ്ങാമരം കൊണ്ടൊന്ന് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ്. ഞാൻ ഒട്ടനെ പോകുള്ളൂ. നീ അല്ലേ പറഞ്ഞ പിശാച്ചന്റെ പെങ്ങളാണെന്ന്? എടാ ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു മുഖം ഞാൻ കണ്ടില്ല. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ? എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. തിണ്ടി 50 രൂപ, ഇപ്പൊ 100 ആയി. 100 രൂപയ്ക്ക് ഓട്ടർഷ എവിടെ വരെ പോകുന്നോ അവിടെ കൊണ്ട് കളഞ്ഞേ. അപ്പൊ ഞാൻ എങ്ങനെ തിരിച്ചു വരും? സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതൊക്കെ റെസ്റ്റക്കെടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലോറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. പാണ്ടിലോറി ഇടിച്ച് ചത്താലും ഒരു അഭിമാനമുണ്ട്. എന്നാൽ ഈ പാട്ട കയറിച്ചാകലെന്ന് എന്റെ പ്രാർത്ഥന. നീ അവിടെ പാട്ടുകെട്ടെടുത്തോണ്ട് പോയേ. ശവത്തിന്റെ കൈമാറിപ്പോയി.